നമസ്കാരം. ബിഷപ്പ് കെ പി യോഹന്നാനും അദ്ദേഹത്തിൻ്റെ ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകളിൽ, ഇല്ലെങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആദ്യം ഏതാണ്ട് 3.5 കോടി രൂപയോളം അനധികൃതമായി പിടിച്ചു, പിന്നീട് അത് 14.5 കോടിയായി, ഇപ്പോൾ അത് 17 കോടി രൂപയായി. അതായത് കണക്കിൽ പെടാതെ കാശായി സൂക്ഷിച്ച ഏതാണ്ട് 17 കോടിയോളം രൂപ ഈ കെ പി യോഹന്നാൻ്റെ സഭാസ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ചെടുത്തു എന്ന് ആദായ നികുതി വകുപ്പ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 300 കോടി രൂപയുടെ ക്രമക്കേട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 6,000 കോടി രൂപ കഴിഞ്ഞ വർഷം വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത് നിയമപരമാണോ എന്ന കാര്യത്തിൽ പരിശോധന തുടരുന്നു. ഈ 6,000 കോടി രൂപയിൽ കൂടുതൽ പണവും ചിലപ്പം നിയമപരമാവാം, പക്ഷേ അതേക്കുറിച്ചുള്ള പരിശോധന നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 60 അക്കൗണ്ട് ഉടമകളോട് ആദായ നികുതി വകുപ്പിൻ്റെ ഓഫീസിലെത്തി വിശദീകരണം നൽകാൻ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല സഭയുടെ തലവനും സ്ഥാപകനുമായ കെ പി യോഹന്നാനോട് നേരിട്ടെത്തി വിശദീകരണം നൽകാനും ആദായ നികുതി വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അവരാണ് കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് കേസെടുക്കുന്നത്. അവർ പരിശോധനയിൽ അവസാന ദിവസം ഒരുമിച്ചിരുന്നു, എന്നാൽ അവർ കേസെടുത്തു എന്നതിനെക്കുറിച്ചുള്ള സൂചനകളൊന്നും വ്യക്തമല്ല. സഭയുടെ വക്താക്കൾ പറയുന്നത് വളരെ സാധാരണമായ സ്വാഭാവികമായ പരിശോധനയാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ലെന്ന്. എന്നാൽ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും സഭാ സിനഡ് ഹാളിലെ രഹസ്യ അറയിൽ നിന്നുമൊക്കെ പണം പിടിച്ചു എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ ആദായ നികുതി വകുപ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ മറുനാടൻ എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത്, ഈ ആദായ നികുതി വകുപ്പിനെ പോലും ഇപ്പറയുന്ന കെ പി യോഹന്നാൻ്റെ പ്രസ്ഥാനം കബളിപ്പിച്ചു എന്നതാണ്. അതായത് ആദായ നികുതി വകുപ്പ് ഏതാണ്ട് 30 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ആ സഭയുടെ പള്ളികളെ, മെഡിക്കൽ കോളേജ്, സ്കൂളുകളെ തുടങ്ങിയ 30 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. എന്നാൽ ആദായ നികുതി വകുപ്പിന് പോലും മനസ്സിലാക്കാത്ത തരത്തിൽ ഇവരുടെ ബിസിനസ് സാമ്രാജ്യം പടർന്നു പിടിച്ചു കിടക്കുന്നത് കൊണ്ട് ഇവരുടെ ഈ കള്ളപ്പണമൊക്കെ സൂക്ഷിക്കുന്ന പലയിടങ്ങളിലും പരിശോധിക്കാനേ കഴിഞ്ഞിട്ടില്ല. ആദായ നികുതി വകുപ്പ് പോലും അറിയാതെ ഇവർക്ക് പല പേരുകളിൽ പല സ്ഥാപനങ്ങളുണ്ട്. അതിലെ വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനങ്ങളുടെ കണക്ക് ഞങ്ങൾ പുറത്തുവിടുകയാണ്. ഏതൊരു 12 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് CBSEയുടെ സ്കൂളുകളടക്കമുള്ളത് ഇവർക്കുണ്ട്. ഇവയിൽ രണ്ടിടത്തു മാത്രമാണ് പരിശോധന നടത്തിയത്. ഒന്ന് കോതമംഗലത്തിനടുത്ത് പോത്താനിക്കാടുള്ള ഇവരുടെ CBSE സ്കൂളിലും, രണ്ട് തിരുവല്ലയിലെ റെസിഡൻഷ്യൽ സ്കൂളിലും. ഈ രണ്ട് സ്കൂളിലും മാത്രമാണ് പരിശോധന നടത്തിയത്. കാരണം ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട ട്രസ്റ്റുകളുടെ ഭാഗമായി വരുന്നത് ഈ രണ്ട് സ്കൂളുകൾ മാത്രമാണ്. എന്നാൽ പല പേരുകളിൽ ഇവർ ആദായ നികുതി വകുപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹവാല ട്രസ്റ്റുകൾ ഇവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല ഹവാല ട്രസ്റ്റുകളുടെയും പേരിൽ ഇവർക്ക് 10-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വലിയ തിരിമറികളാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ കള്ളപ്പണം ഒളിപ്പിച്ചു വയ്ക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്ന പരാതികൾ, അതായത് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നവർ തന്നെ പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപ ഇത്തരം സ്കൂളുകളിൽ നിന്നും പിരിച്ചുകൊണ്ടുപോകുന്നു, ഇത്തരം സ്കൂളുകളിൽ തിരിമറികൾ നടത്തുന്നെന്ന സൂചന പുറത്തുവരുന്നു. അതായത് തൃശൂർ ജില്ലയിലെ മാളയിലെ വിജയഗിരി പബ്ലിക് സ്കൂളിൻ്റെ കാര്യം മാത്രം എടുക്കുക. ഇത് PC തോമസ് സാർ എന്ന് പറയുന്ന കേരളത്തിലെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മാന്യദേഹത്തിൻ്റെ സ്ഥാപനമായിരുന്നു. ഇത് അദ്ദേഹം 90 കോടി രൂപയ്ക്കാണ് ബിലീവേഴ്സ് സെർച്ചിന് കൊടുക്കുന്നത്. 90 കോടി രൂപയ്ക്ക് എത്ര രൂപയാണ് ഔദ്യോഗികമായി എഴുതിയതെന്ന് അറിയില്ല, പക്ഷേ ഇതിൻ്റെ രേഖകൾ ഞങ്ങൾ കണ്ടതാണ് 90 കോടി രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏതാണ്ട് 5 കോടി രൂപ സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ PC തോമസ് സാറിൻ്റെ എൻട്രൻസ് ട്രെയിനിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ഇപ്പോഴോടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ 90 കോടി രൂപയുടെ ഇടപാട് വാസ്തവത്തിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പരിശോധിച്ചപ്പോൾ അവരുടെ കണക്കിന് അത് വന്നിട്ടില്ല. കാരണം ഈ വിജയഗിരി പബ്ലിക് സ്കൂളെ ബിലീവേഴ്സ് ചർച്ചിൻ്റേതെന്ന് ആദായ നികുതി വകുപ്പിന് മനസ്സിലാകാത്ത തരത്തിലാണ് അവരതിൻ്റെ അക്കൗണ്ടിങ് സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ വിജയഗിരി പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ട് കുറേ അധികം വിവരങ്ങൾ, അവിടെ ഒരു മാത്യു പി ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ കഴിഞ്ഞ 4.5 വർഷമായി ഈ സ്കൂളിൻ്റെ ചുമതലക്കാരനായിരുന്നു.
ഇവിടുത്തെ തിരിമറികളും നിയമവിരുദ്ധ പ്രവർത്തികളും കണ്ടെത്തിയതോടുകൂടി അദ്ദേഹത്തെ പീഡന കേസിൽ പെടുത്തുന്ന തരത്തിലേക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരു ജീവനക്കാരിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് രാജിവയ്പ്പിച്ചു. ഓർക്കുക, ഇവിടെ നടക്കുന്ന സാമ്പത്തിക തിരിമറികൾ അത് പലതരത്തിലുള്ള തിരിമറികളാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് അധ്യാപകരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടുന്നു. പക്ഷേ ഈ അധ്യാപകർ എന്ന് പറയുന്ന പലരും ഈ സഭയിലെ വിശ്വാസികളായ സ്ത്രീകളാണ്, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് മറ്റും പോകുന്നവരാണ്, സാധാരണക്കാരെ സ്ത്രീകളാണ്. എന്നിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇവിടുന്ന് ശമ്പളം കൊടുക്കുന്നു, എന്നിട്ട് അവിടുന്ന് പോയി ഈ പണം തിരിച്ചെടുക്കുന്നു. അതായത് ഇങ്ങനെ കിട്ടുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകളിൽ നിന്ന് ഇവർ കാഷായിട്ട് വാങ്ങുന്നു. 1000 രൂപയും 1500 രൂപ 2000 രൂപയൊക്കെ അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഇത് ഇദ്ദേഹം കണ്ടെത്തി, ഇതിനെതിരെ പ്രതികരിച്ചു, അദ്ദേഹത്തിന് പ്രതികാരം തീർത്തു. മാത്രമല്ല, ഈ സ്കൂളിൻ്റെ കണക്കിൽ പെടുന്നില്ല. റിജു ആൻഡ് PSK എന്ന് പറയുന്ന ഒരു എൻട്രൻസ് സ്ഥാപനമാണ് ഇപ്പോൾ PC തോമസിൻ്റെ തുടർച്ചയായിട്ട് ഈ വിജയഗിരി പബ്ലിക് സ്കൂളിൽ നടത്തുന്നത്. 12 ലക്ഷം 20 ലക്ഷം ഒക്കെ രൂപയാണ് അവിടെ നിന്ന് ഇവരുടെ വിഹിതമായി കിട്ടുന്നത്. പക്ഷേ ഇതൊന്നും കണക്കിൽ പെടുന്നില്ല. ഇത് എങ്ങോട്ട് പോകുന്നു? കാഷായിട്ട് മേടിക്കുന്നു, പോകുന്നു. ഇതാണ് നടക്കുന്നത്. അതുപോലെ വലിയ തോതിൽ, അതായത് CBSE സ്കൂളിൽ നിന്ന് ഈ നിയമമനുസരിച്ച് CBSE സ്കൂൾ ശേഖരിക്കുന്ന പണം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടി ചിലവാക്കണം. പക്ഷേ ഇവിടുന്നെല്ലാം എല്ലാ സ്കൂളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ബിലീവേഴ്സ് സെർച്ചിൻ്റെ ആസ്ഥാനത്തേക്ക് പോവുകയാണ്, അതും കാഷായിട്ട്. ഇതൊന്നും ഔദ്യോഗികമായ കണക്കിലില്ല, ഇതെല്ലാം കാഷായിട്ട് പോവുകയാണ്. ഇനി ഞാൻ 3-4 സ്കൂളുകളുടെ പേര് പറയാം. ഈ ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ റെയ്ഡ് നടന്ന് ഞാൻ പറഞ്ഞല്ലോ, പോത്താനിക്കാട് സ്കൂളും തിരുവല്ല റെസിഡൻസ് സ്കൂളുമാണ്. എന്നാൽ എറണാകുളത്ത് കാക്കനാട് ജോഹാനാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, ഇവരുടെയാണ്. പിന്നെ എരുമേലി, കോട്ടയം ജില്ലയിലെ എരുമേലി, റെയിൽ നമ്മുടെ എരുമേലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറുവള്ളി എസ്റ്റേറ്റ് എരുമേലിയിലാണ്. ഈ എരുമേലിയിൽ ഇവർക്ക് ഷെയർ മൗണ്ട് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ബിസിനസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഇതൊന്നും ഔദ്യോഗികമായി ബിലീവേഴ്സ് സെർച്ചിൻ്റെ ആണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയല്ല, പക്ഷേ ഇത് ഇവരുടെയാണ്. ഇവിടുന്നുള്ള ലാഭമെല്ലാം പോകുന്നത് ഇങ്ങോട്ടാണ്. ഇത് കാശ് പിരിച്ചുകൊണ്ട് പോകുന്നത് ആളുകളാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നത് ബിലീവേഴ്സ് സെർച്ചിലെ വൈദികരാണ്. ബിലീവേഴ്സ് സെർച്ച് ഔദ്യോഗികമായി ഇറക്കിയിരിക്കുന്ന ബ്രോഷറിൻ്റെ കോപ്പിയാണ് ഞാനീ പറഞ്ഞ കാക്കനാട് സ്ഥാപനവും പിന്നെ എരുമേലിയിലെ കോളേജും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല, അത് പിന്നീട് വന്നതാണ്. അല്ലാതെ ഇവരെ പുറത്തിറക്കിയിരിക്കുന്ന ബ്രോഷറിൽ പറയുന്നു, ലൊക്കേഷൻ ഓഫ് അവർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബിലീവേഴ്സ് സെർച്ച് റെസിഡൻസ് സ്കൂൾ കുട്ടപ്പുഴ, മഹാത്മാ പബ്ലിക് സ്കൂൾ ചവറ, ബിലീവേഴ്സ് സെർച്ച് ഗ്രേസ് ഗാർഡൻ സീനിയർ സെക്കൻഡറി സ്കൂൾ അയ്യപ്പൻകോവിൽ, വിജയജ്യോതി ഇംഗ്ലീഷ് സ്കൂൾ കിളിമാനൂർ, ഹോളി ഏഞ്ചൽസ് പബ്ലിക് സ്കൂൾ പോത്താനിക്കാട്, ബിലീവേഴ്സ് സെർച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജൂനിയർ കോളേജ് ആലപ്പുഴ, സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കോന്നി, മുളമന ഹയർ സെക്കൻഡറി ആൻഡ് VHSSE വാമനപുരം, വിജയഗിരി പബ്ലിക് സ്കൂൾ മാള. ഞാൻ ഈ വിജയഗിരി പബ്ലിക് സ്കൂളിൻ്റെയും പോത്താനിക്കോടിൻ്റെയും പേര് പറഞ്ഞു, കൂടാതെ രണ്ട് ഇതൊക്കെ ഇവരുടെ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിൽ ഈ രണ്ടെണ്ണത്തിലൊഴികെ ഒരിടത്തും പരിശോധന നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ ആദായ നികുതി വകുപ്പിനെ പോലും ഇവർ കബളിപ്പിച്ചിരിക്കുന്നു, പറ്റിച്ചിരിക്കുന്നു എന്നർത്ഥം. ആലോചിച്ച് നോക്കൂ, KP യോഹന്നാൻ എന്ന് പറയുന്ന സ്വയമായി ഒരു സഭ തുടങ്ങി, അതിൻ്റെ തലവനായി, അതുമായി ബന്ധപ്പെട്ട അനേകം പേരെ ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിലേക്ക് മാറ്റി വലിയ തോതിൽ സാമ്പത്തിക തിരിമറി നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു സഭാസ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണ്, അവർ എങ്ങനെയാണ് വിദഗ്ധമായി നമ്മുടെ നിയമങ്ങളെ കബളിപ്പിക്കുന്നതെന്ന്